നമ്മൾ തുഴയണ ഭാഗം ശരിയല്ല. അപ്പുറം വെച്ച് തുഴഞ്ഞ് ആ ഇങ്ങനെ തുഴയാ, മനസ്സിലായി. അപ്പൊ നമ്മള് കയാക്കിങ്ങിലാണ് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഇവിടെ കിടന്ന് വട്ടം കറങ്ങണേ. തുഴയാൻ അറിയണില്ല സത്യം പറഞ്ഞാല്. ഇപ്പൊ ഞങ്ങള് കയാക്കിങ് പഠിക്കുകയാണ്, എങ്ങനെയാണ് കയാക്കിങ് ചെയ്യാന്ന് പഠിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും അതുപോലെ ഇവിടെ എന്താണ് കാഴ്ചകളും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒട്ടും വേഗത്തെ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കാരണം ഇത്തിരി നമ്മളിൽ വന്നിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ സംസാരിച്ചു തന്നാൽ ചിലപ്പോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാത്ത ബുദ്ധിമുട്ടോ. അപ്പൊ നമുക്ക് ആദ്യം കാഴ്ചകളൊക്കെ കാണാം. കയറി ചെല്ലുമ്പോ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മള് ബോട്ടിങ്ങിനും അതുപോലെ വഞ്ചിയിൽ കയറാനൊക്കെ ടിക്കറ്റ് എടുക്കുന്നത്. കയാക്കിങ്ങിന് വേറൊരു സൈഡാണ്. ഇവിടെ പെഡൽ ബോട്ട്, വഞ്ചി അതിനുള്ള ടിക്കറ്റൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓല മേഞ്ഞൊരു ഷെഡുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ പണ്ടത്തെ കൊട്ട അതുപോലെ തന്നെ മുറം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല ഒരു കൂളിംഗ് ഏരിയ ആയിരുന്നു. ഒന്നാമത് നമ്മുടെ കായലിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. നാലുമണിക്കാറ്റ് പ്ലേസ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ്. ഇവിടെ ഈ ബോട്ടിങ്ങും കാര്യങ്ങളും മാത്രമല്ല കേട്ടോ, നമ്മുടെ കൂടെ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കും ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, 5-6 അത്ര തന്നെയാണ് കുട്ടികൾ കളിക്കാവുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും വിഷമമായത് എന്താണെന്ന് വെച്ചാൽ, ഈ 4-5 ഐറ്റംസിലേക്ക് വേണ്ടി അവർ 10 രൂപ നമ്മുടെ നിന്ന് എൻട്രൻസ് ഫീ വാങ്ങുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല പാരൻറ്റിനും എൻട്രൻസ് ഫീ എടുക്കണമായിരുന്നു. അതും എനിക്കൊരു ഇത്തിരി കൂടുതലായിട്ട് തോന്നി. കാരണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ കളിക്കാനായിട്ട്. ആകെ 2-3-4 ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കളിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ. 1-2 ഐറ്റംസ് പിന്നെയുള്ളത് വേറെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ അമ്പ് വിടലാണ്. ഞാനൊന്ന് കുറേ വട്ടം ട്രൈ ചെയ്ത് നോക്കി, ലാസ്റ്റാണ് കേട്ടോ എന്നിട്ട് സെറ്റായത്.
പുറത്തേക്ക് കിടക്കുമ്പോൾ റോഡ് സൈഡിലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഷോപ്പുണ്ട്. അവിടെ നമുക്ക് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചായ, അതുപോലെ തന്നെ അതിന് പറ്റിയ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട്, പിന്നെ പൊറോട്ട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയുള്ള രണ്ട് ഷോപ്പ് അവിടെ കണ്ടു. പിന്നെ അതുപോലെ കൂൾ ഡ്രിങ്ക്സ് അതിനൊക്കെ വേണ്ടിയിട്ടായിട്ട്. ഇതിൻ്റെ ഈ മറ്റൊരു ഭാഗത്തായിട്ടാണ് കയാക്കിംഗ് വരുന്നത്. ഈ ഒരു സൈഡിലാണ് കയാക്കിംഗ്. കയാക്കിങ്ങിന് ഫീ വരുന്നത് 100 രൂപ പെർ ഹെഡാണ് ഒരു സിംഗിൾ ബോട്ടിന്. രണ്ടുപേർക്ക് ഇരിക്കുന്ന ബോട്ടിനാണെങ്കിൽ 200 രൂപീസ്. അങ്ങനെയാണ് കയാക്കിങ്ങിൻ്റെ റേറ്റ്. കുട്ടികളെ കയറ്റില്ല കേട്ടോ, മുതിർന്നവർക്ക് മാത്രമാണ് കയാക്കിംഗ് പറ്റുള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു, നമ്മൾ ക്യൂവിലായിരുന്നു. അവർ ഓരോരുത്തരെ കഴിയുന്നതോറും നമ്മളിങ്ങനെ പേര് അവിടെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് വെക്കണം. അപ്പോൾ ഓരോരുത്തരെ കഴിയുമ്പോൾ അവർ നമ്മളെ വിളിക്കും. അങ്ങനെയാണ്. പിന്നെ ഈ ഇതിലേക്ക് വരുന്നൊരു വഴി എന്ന് പറയുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. കായലിൻ്റെ സൈഡിൽ കൂടെ ഒരു സൈഡിൽ കുറേ മരങ്ങളും കാര്യങ്ങളും, ഒരു സൈഡിൽ കായലായിട്ട്, നല്ലൊരു വഴിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് കയാക്കിന് ഉപയോഗിക്കുന്ന ബോട്ട്, അതിൻ്റെ പങ്കായം. പങ്കായം എന്നല്ലേ പറയുക അതിന്, ആ സാധനം കേട്ടോ. കണ്ടോ, നല്ലവണ്ണം തിരക്കുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കയാക്കിങ് ചെയ്യുന്ന ബോട്ട്. സിംഗിളാണ്, അതുപോലെ തന്നെ ഡബിള് അങ്ങനെയുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഊഞ്ഞാല് പോലെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വീതിയിലായിട്ട്. എനിക്കിരിക്കാൻ പറ്റിയില്ല, കാരണം കുറേ പേരുണ്ടല്ലോ. അപ്പം ഞാൻ അമ്പാടിനും ശ്രീകുട്ടീനെയും അതിനൊന്ന് ഇരുത്തി ആട്ടിക്കൊടുത്തു. ആ സമയമായപ്പോഴേക്കും നമ്മളെ അവർ കയാക്കി, നമ്മുടെ ടൈം ആയപ്പോൾ നമ്മളെ വിളിക്കുകയാണ് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ ക്യാമറമാനും കൂടി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് കയറാൻ എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണല്ലോ. ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ പോയിട്ട് ചിരിച്ച് ചിരിച്ച് ഒരു പരിവായി. കാരണം ഈ മറ്റേ വട്ടം കറങ്ങായിരുന്നു കിടന്ന്, നമുക്ക് മര്യാദയ്ക്ക് അത് തുഴയാൻ അറിയാത്ത കാരണേ ആകെ പെട്ടുപോയേനെ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ശരിക്കും പെട്ടുപോയേനെ. പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരിക കേട്ടോ. ഈ ഭാഗത്തു നിന്നല്ല, വരാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരിക, സോറി ജസ്റ്റ് ഒന്ന് പോവുക, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ശരിയല്ല, അപ്പുറം വെച്ച് തുഴഞ്ഞ് ആ ഇങ്ങനെ തുഴയാ, മനസ്സിലായാ. അപ്പൊ നമ്മള് കയാക്കിങ്ങിലാണ് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഇവിടെ കിടന്ന് വട്ടം കറങ്ങണേ. തുഴയാൻ അറിയണില്ല സത്യം പറഞ്ഞാല്. ഇപ്പൊ ഞങ്ങള് കയാക്കിങ് പഠിക്കുകയാണ്, എങ്ങനെയാണ് കയാക്കിങ് ചെയ്യാന്ന് പഠിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. വയ്യാണ്ടായിട്ടാ കഴിഞ്ഞിപ്പോ 10 മിനിറ്റ് നിന്ന് തുടങ്ങിയപ്പോ തന്നെ നമ്മള് ഉപ്പടെ ഇളകി. അപ്പൊ ഇതൊക്കെയാണ് കയാക്കിങ് വിശേഷങ്ങള്. അപ്പോ എല്ലാരും വരിക കാണാം, കയാക്കിങ് ചെയ്യാം.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കയാക്കിങ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അറിയില്ല. ഇപ്പോഴും ഇത്ര നേരം ഇരുന്നിട്ട് പണി പഠിച്ചിട്ടും ഒന്നും പഠിച്ചില്ല. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.